സി സി ടി വി മലയാളം എന്ന ക്ലാസ്സിൻ്റെ കണക്ഷൻസിനെയും കേബിൾസിനെയും പറ്റിയുള്ള തുടർ ക്ലാസ്സിൻ്റെ ഒരു പാർട്ടാണിത്. മുന്നത്തെ പാർട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും അത് മനസ്സിലാക്കാൻ എളുപ്പം. അതെല്ലാം അറിയാവുന്നവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ കണ്ടുപോയാലും കുഴപ്പമില്ല. ഇപ്പോഴും നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴും നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. കേബിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്യാസ് കേബിൾ തന്നെ കുറേ ടൈപ്പുണ്ട്. കുറേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കേബിൾ ടി വിക്ക് ഉപയോഗിക്കുന്ന നേരത്തെ കേബിൾ ടി വിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഡിഷ് ടി വിക്കൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പൊക്കെ ഉള്ള കുറേ ടൈപ്പുണ്ട്. അപ്പോൾ അതിൽ കുറേ മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഗ്യാസ് കേബിൾ എന്ന് കോമണായിട്ട് പറയുന്നത്. ഈ കേബിളിന് തന്നെ അതിന് കുറേ നമ്പേഴ്സ് ഉണ്ട്. അത് ഓരോരോ കേബിളിൻ്റെ ഡിഫറൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഷീൽഡിൻ്റെ, കോപ്പറിൻ്റെ എല്ലാ ക്വാളിറ്റിയും എല്ലാം അതിനകത്ത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ കാണുന്ന 214 RG 59 അത് അതായാലും അങ്ങനെ തുടങ്ങി എല്ലാ ഈ കാണുന്ന മോഡൽസ് എല്ലാം സി സി ടി വിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അത് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കേബിൾ നോക്കി സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് സി സി ടി വിയുടെ വീഡിയോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കേബിൾസൊക്കെയാണ് ഈ ഒരു മോഡൽസെല്ലാം. പിന്നിപ്പം പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഇതിനകത്ത് ആ സെൻറ്ററിലെ സിംഗിൾ സ്റ്റാൻഡ് കേബിളും ആ ഷീൽഡർ കേബിളുമാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. ഈ കേബിളിൽ ഈ മോഡൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും. അതിൻ്റെ ക്ലാരിറ്റിയും എല്ലാം അതിനെ കേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ മറ്റൊരു മോഡൽസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കേബിളാണ്. ഇതിന് 1+2 എന്ന് പറയും. 1+2 എന്ന് പറയുന്ന കേബിളാണ് ഇത്. ഇത് സി സി ടി വിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആ റെഡും ബ്ലാക്കും പവർ സപ്ലൈക്കും, അതായത് അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജിന് വേണ്ടിയിട്ടുള്ള പവറിന് വേണ്ടിയിട്ട്. മറ്റേ സിംഗിൾ സ്റ്റാൻഡ് കേബിൾ അതിൻ്റെ സി സി ടി വിയുടെ BNC കണക്ടിനകത്തും കൊടുക്കാൻ പറ്റുന്ന കേബിളാണ് ഇത്. ഇത് മറ്റൊരു ടൈപ്പാണ്. ഇനി വേറെ എന്ന് പറഞ്ഞാൽ 3+1 കാണിച്ചു തരാം. ഈ കാണുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ ഇത് 3+1 കേബിളാണ്. ഈ ആദ്യം കാണുന്നത് 3+1 കേബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 wires ഉണ്ടാവും. 3 wire റെഡ്, ഗ്രീന്, യെല്ലോ, ഇതാണ് 3 ആയിട്ട് വരുന്നത്. 3+1 എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഷീൽഡ് കേബിൾ. ഇത് സിംഗിൾ സ്റ്റാൻഡാണ്. ഈ കേബിൾ സിംഗിൾ സ്റ്റാൻഡ് നേരത്തെ കോയാക്സ് കേബിളിൻ്റെ കണക്ക് തന്നെ അത് സെപ്പറേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഈ കേബിളിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ ഇൻഡോർ യൂസ് ചെയ്യാവുന്ന, ഔട്ട്ഡോർ യൂസ് ചെയ്യാവുന്ന രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷനും ഒക്കെ ഭയങ്കര ക്വാളിറ്റി കൂടുതലായിരിക്കും. ഈ ആദ്യം കാണുന്ന ഈ 3+1 കേബിളിനകത്ത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ വീഡിയോയുടെ സോളിഡ് കോപ്പറാണ് ആ സിംഗിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതിനകത്ത് അത് എത്ര മൈക്രോം ആണെന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്. മറ്റേ ആ ഷീൽഡിനകത്ത് എത്ര വയറെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര നാരുകൾ കണക്കുള്ളതുണ്ടാകുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട്. PVC കോഡഡ് അങ്ങനെയൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഈ താഴെയുള്ളതിനകത്ത് എഴുതിയിട്ടുണ്ട് 41 SWG ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 14 wires അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 14 wire മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ കമ്പനിയുടെ ക്വാളിറ്റി അനുസരിച്ച് എല്ലാ കമ്പനിക്കും ഇതേ കണക്ക് മെൻഷൻ ചെയ്യൂല. ഇനി തൊട്ട് താഴെ കാണുന്നത് അത് 3+1 തന്നെയാണ്. അത് അതിനകത്ത് ആ കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്നത് സോളിഡ് കോപ്പർ വീഡിയോ കോർ, അതായത് വീഡിയോ കോർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഇതാണ് നമ്മൾ വീഡിയോ കോറിൻ്റെ ഇതായിട്ട് കൊടുക്കുന്നത്. അതിന് താഴെ PE ഇൻസുലേറ്റഡ് എന്ന് ഇൻസുലേറ്റഡ് ഏത് ടൈപ്പാണ് ഇൻസുലേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഇൻസുലേറ്ററിൻ്റെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു ടേപ്പ് കണക്കുണ്ട്, അതിൻ്റെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പറിൻ്റെ ഷീൽഡ് അതിനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടി സ്റ്റാൻഡ് കോപ്പർ പവർ കോർ എന്നും പറഞ്ഞ് അതെല്ലാം അതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു മറ്റൊരു മോഡൽ PVC എന്ന് പറഞ്ഞ് അതെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള നമ്മൾ പ്രസിദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് 3 wire പ്ലസ് ഇത് വീഡിയോ കേബിൾ, അതാണ് ഈ 3+1 എന്ന് പറയുന്നത്. ഈ കേബിളാണ് നമ്മൾ കോമൺ ആയിട്ട് കൂടുതലും ഉപയോഗിക്കുന്ന സാധനം. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള വയറാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, അതായത് BNC കേബിളിനകത്തോട്ട് കൊടുക്കുന്നത്. മറ്റ് 3 wire 2 wire, അതായത് റെഡോ യെല്ലോയോ ഏതെങ്കിലും വരണം, റെഡ് പോസിറ്റീവായിട്ടും ബ്ലൂ എല്ലോ ഏതെങ്കിലും, അത് നിങ്ങളുടെ കൊടുക്കുന്ന ഇഷ്ടം, പക്ഷേ അത് മാറരുതെന്നേ ഉള്ളൂ. അത് പറഞ്ഞാൽ നെഗറ്റീവായിട്ടും കൊടുക്കും. നെഗറ്റീവായിട്ട് കൊടുത്തിട്ട് അതിനുള്ള നമ്മളുടെ DC പിന്നിലേക്ക് കൊടുക്കുന്നതാണ്. അതിന് പവർ, ഇതിന് ക്യാമറയ്ക്ക് വേണ്ടുള്ള വർക്കിംഗ് വോൾട്ടേജിൻ്റെ പവറാണ് അത് കൊടുക്കുന്നത്. ഒരു വയറ് സ്പെയർ ആയിട്ടുണ്ടാവും. ഈ ഒരു വയറ് സ്പെയർ എന്ന് പറഞ്ഞാൽ അതിന് മൈക്രോഫോൺ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ മൈക്കും കൂടെ ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ ആ മൈക്രോഫോണും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കേബിളുള്ളത്. ഇപ്പോൾ മൈക്രോഫോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ്, ഏതെങ്കിലും ഇതിലുള്ള സ്പെയർ ആയിട്ടുള്ള ഒരു വയറ് പോസിറ്റീവായിട്ടും ഇതിൽ നെഗറ്റീവ് തന്നെയാണ് നമ്മൾ മൈക്രോഫോണിനകത്തോട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്.
അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഇത് ഈ തൊട്ടടുത്ത് തന്നെ കണ്ടാൽ ഇത് ഈ കാണുന്നത് ഇത് 4+1 കേബിൾ. അതിനകത്ത് 4+1 കേബിൾ എന്ന് പറഞ്ഞാൽ 4+1 കേബിളിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇത് രണ്ടെണ്ണം എടുത്ത് മൈക്രോഫോണിന് വേണ്ടിയിട്ട് കൊടുക്കാം, രണ്ടെണ്ണം പവർ കൊടുക്കാം, ഒരെണ്ണം വീഡിയോ ഗെയിമിന് കൊടുക്കാം. ഇതേ കേബിൾ തന്നെ PTZ ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ PTZ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലെ കേബിൾ അത് BNC-ക്കകത്തും കൊടുക്കും. ഇതിൽ രണ്ട് വയർ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കും. മറ്റ് രണ്ട് വയർ എന്ന് പറഞ്ഞാൽ PTZ ക്യാമറയുടെ ടിൽറ്റ് സൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ കൺട്രോളിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് ജോയിസ്റ്റിക് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയോ കൺട്രോളോ കൊടുക്കാൻ പറ്റുന്ന ഒരു അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വയറുള്ളത്. അത് കണക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോഴേ ഇങ്ങനെയാണ് ഈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു ക്യാമറയാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോഫോണും കൂടെ ഇൻബിൽറ്റ് രണ്ടിലടുത്താണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ ഈ ഒരു കേബിൾ സെലക്ട് ചെയ്യാം. മൈക്രോഫോണിന് കമ്പൽസറി ആയിട്ട് ഈ ഒരു കേബിൾ വേണമെന്നൊന്നുമില്ല. ഈ 3+1 കേബിളിൽ കൂടി തന്നെ മൈക്രോഫോണും കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കേബിൾ, അതായത് CAT5, CAT6, CAT7 അങ്ങനെയൊക്കെ കുറേ നെറ്റ്വർക്ക് കേബിളുണ്ട്. നെറ്റ്വർക്ക് കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്നവർക്കുള്ള കേബിൾ. അത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ കൊടുക്കാനുള്ള ക്യാമറ കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഈ കേബിളാണ് ഒരു 300 മീറ്റർ വരെ ഒരുമിച്ച് കിട്ടുന്നതാണ്. അതായത് 300 മീറ്റർ വരെ കട്ടിങ്ങും ഇല്ലാതെ ഒറ്റലെങ്കിൽ കിട്ടുന്ന കേബിളാണ്. ആ 300 മീറ്റർ കേബിളിനെ നമ്മൾക്ക് അതിൽ ഏതെങ്കിലും രണ്ട് വയർ പവറായിട്ടും രണ്ട് വയർ അതിൻ്റെ BNC കണക്റ്റിലേക്ക് കൊടുക്കുന്ന വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ടും കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരുപാട് ദൂരത്ത് കൊടുക്കുമ്പോഴത്തേന് അതിനൊരു ബലൂൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അത് ബലൂൺ CCTV മലയാളം എന്ന പാർട്ടിലെ കണക്ഷനും കേബിളും ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഉള്ള ക്ലാസ് ആയിരുന്നു ഇത്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഈ ഒരു പാർട്ട് കൂടെ വെച്ച് നിർത്തുന്നു. അടുത്ത ക്ലാസ്സും ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രചോദനം തരുന്നത് അത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇതിവിടെ നിർത്തും.